വൈറസ് സ്ഥിരീകരിച്ചു. കൊച്ചിയിൽ ചികിത്സയിലുള്ള വിദ്യാർത്ഥിക്കാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചത്. പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലുള്ള റിപ്പോർട്ട് കിട്ടി. ആരോഗ്യമന്ത്രി കെ ശൈലജ ഈ കാര്യം വാർത്താസമ്മേളനത്തിൽ സ്ഥിരീകരിച്ചു. അടുത്തിടപഴകിയ 4 പേർ നിരീക്ഷണത്തിലുണ്ട്. അതിൽ ഒരാൾ വിദ്യാർത്ഥിയുടെ സുഹൃത്തും മറ്റൊരാൾ ബന്ധുവുമാണ്. വിദ്യാർത്ഥിയുടെ ചികിത്സയിൽ പരിചരിച്ച 2 നഴ്സുമാർക്കും പനി ബാധിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥിയുടെ സുഹൃത്തിൻ്റെ ബ്ലഡ് സാമ്പിളുകൾ പരിശോധനയ്ക്കായി പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്കും ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് മണിപ്പാൽ വൈറോളജി ലാബിലേക്കും രാവിലെ തന്നെ അയച്ചിരിക്കുകയാണ്. യുവാവുമായി അടുത്തിടപഴകിയ 86 പേർ നിരീക്ഷണത്തിലാണ്. യുവാവിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. എയിംസിൽ നിന്നുള്ള 6 അംഗ കേന്ദ്ര സംഘം അന്വേഷണത്തിനായി എത്തിയിട്ടുണ്ട്. യുവാവ് പഠിച്ചിരുന്ന തൊടുപുഴയിലെ കോളേജ് തൃശ്ശൂരിൽ പരിശീലനത്തിനെത്തിയ സ്ഥലം നിരീക്ഷണത്തിലാണ്. കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് തന്നെ മരുന്നുകളെത്തും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന മുൻകരുതലുകളും രോഗലക്ഷണങ്ങളും നോക്കാം. ആദ്യം തന്നെ ഏതൊക്കെ രീതിയിൽ രോഗം നമുക്ക് ബാധിക്കാം. 1, വവ്വാലുകൾ കടിച്ച പഴം കഴിച്ചാൽ. 2, വവ്വാൽ കടിച്ച പഴങ്ങൾ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ കഴിച്ചാൽ അതുവഴി ഇടപെടുന്ന മനുഷ്യർക്ക് ബാധിക്കാം. 3, പനി ബാധിച്ച മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ബാധിക്കാം. രോഗം ബാധിച്ച വ്യക്തിയിൽ നിന്നും രോഗം പകരാതിരിക്കാൻ വേണ്ടി എടുക്കേണ്ട മുൻകരുതലുകൾ. രോഗിയുമായി സമ്പർക്കമുണ്ടായതിനു ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. രോഗിയുമായി 1 മീറ്ററെങ്കിലും ദൂരം പാലിക്കുകയും രോഗി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അകലം പാലിക്കുകയും ചെയ്യുക. രോഗിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക. 5 ലെയേഡും മാസ്കും ഗ്ലൗസും ധരിക്കാൻ ശ്രദ്ധിക്കുക. രോഗിയുടെ വസ്ത്രങ്ങളും മറ്റും പ്രത്യേകം കഴുകി സൂക്ഷിക്കുക. അടുത്തതായി നമുക്ക് രോഗലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അണുബാധയുണ്ടായാൽ 5 മുതൽ 14 ദിവസം കഴിയുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുക. പനിയും തലവേദനയും തലകുറക്കവും ബോധക്ഷയവുമാണ് ലക്ഷണങ്ങൾ. ചുമ, വയറുവേദന, ക്ഷീണം, കാഴ്ചമങ്ങൽ, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി പ്രകടിപ്പിക്കാം. ഒരു കാരണവശാലും സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ പോയി ചികിത്സ തേടുക. മറ്റൊരു കാര്യം കൂടി, മഴക്കാലമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ശുചിത്വം നിങ്ങൾ പാലിക്കേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രോഗം പിടിപെടാതിരിക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.